ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ചെറുപയർ കറിയാണ് തയ്യാറാക്കുന്നത്. ഇത് കുറച്ച് മസാലയൊക്കെ ചേർത്തിട്ട് കുറച്ച് സ്പൈസി ഒക്കെ ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചപ്പാത്തിക്ക് നല്ലൊരു കോമ്പിനേഷനായിരിക്കും ഈ കറി. അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറുപയർ വേണം. ഞാനിവിടെ അര കപ്പ് ചെറുപയർ ആറ് മണിക്കൂർ മുമ്പേ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെറുപയർ വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ചെറുപയർ ഒന്നെങ്കിൽ നമുക്ക് പ്രഷർ കുക്കറിലിട്ട് വേവിച്ചെടുക്കാം, അതല്ലെങ്കിൽ പാത്രത്തിലിട്ട് വേവിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ പാത്രത്തിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇതിലേക്ക് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതുവാ നമ്മളിത് പ്രഷർ കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ ഒരു വിസിൽ മാത്രം വന്നാൽ മതി, അല്ലെങ്കിൽ ഒരുപാടങ്ങ് വെന്തു പോവും. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ ഞാനിവിടെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ കുറച്ച് ചെറുതായിട്ടുള്ള തക്കാളിയാണ്, അപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. ഇതിന് കൂടെ നമുക്കൊരു പച്ചമുളകും കൂടി ചേർത്ത് വെക്കാം. ഇത് ഇത്രയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. പച്ചമുളക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ചെറുപയർ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ചെറുപയർ ഒരുപാടങ്ങ് വെന്തുടഞ്ഞു പോയരുത്, നമുക്ക് പയറിങ്ങനെ കാണാൻ കിട്ടണം, പക്ഷേ ശരിക്കും വെന്തിട്ടും ഉണ്ടാവണം. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഈ ചെറുപയർ വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ കുക്കറിലാണെങ്കിലും ഒരു വിസിൽ മാത്രം വെച്ച് വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ വെച്ച് കൊടുക്കാം. എണ്ണ ചൂടായ ശേഷം നമുക്കിതിലോട്ട് അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് രണ്ട് സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പേസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ പേസ്റ്റ് ചേർത്തിരിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുണ്ടാവുക. അപ്പോൾ ഏതാണോ ഉള്ളത് അത് ചേർക്കുക. ഇതും കൂടി ചേർത്ത് നമുക്ക് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു നാല് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽ മുളക് നേരത്തെ തന്നെ ചേർക്കാത്തത് വേറെ ഒന്നുമുണ്ടല്ല, ചിലപ്പോൾ ഇത് കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ സമയത്ത് വറ്റൽ മുളക് ചേർക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നോക്കി ചേർത്താൽ മതി. ഈ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്ന വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് തന്നെ മൂപ്പിച്ചെടുക്കാം. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ച തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളി നമ്മൾ പച്ചയ്ക്കാണ് അരച്ചിരിക്കുന്നത്, അപ്പോൾ തക്കാളിയും കൂടി വേവണം. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്കിത് വഴറ്റിയെടുക്കാം. തക്കാളിയിൽ നിന്നും എണ്ണയൊക്കെ വിട്ട് വരുന്ന ഒരു പരുവുണ്ടല്ലോ, അതുവരെ നമുക്കിത് വഴറ്റിയെടുക്കണം. ഇപ്പോൾ തക്കാളിയും നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ സൈഡിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കാം. ആ ചെറുപയർ വേവിച്ച വെള്ളവും കൂടി ചേർക്കണം, അത് കളയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ ചെറുപയർ വേവിക്കുമ്പം ഉപ്പ് ചേർത്തിരുന്നു, അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് നോക്കി ചേർത്താൽ മതി. ഇത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കട്ടിയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കുന്നുണ്ട്. ഏകദേശം നമുക്ക് അര മുതൽ ഒരു ഗ്ലാസ് വരെ വെള്ളം ചേർക്കാം. കാരണം ചെറുപയർ കറി തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഇത് കുറുകി വരും. അപ്പോൾ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് തന്നെ ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം. ഇപ്പോൾ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക്
അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടി ചേർത്ത് ഒരു 2-3 മിനിറ്റ് നേരത്തേക്കും കൂടി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. കുറച്ച് മസാലയ്ക്ക് ചേർത്ത് കാരണം നല്ല ടേസ്റ്റി ആയിരിക്കും. പൂരിയുടെ കൂടെയും നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെന്തായാലും ഈ കറി ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റിയാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതുപോലെ ചാനൽ ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.